അരിയിൽ ശുക്കൂർ വധം, ഷുഹൈബ് വധം എന്നിവ സി ബി ഐക്ക് വിട്ടതും പി ജയരാജനെതിരെയുള്ള യു എ പി എ ശരിവെച്ച നടപടിയും ആധാരമാക്കി സംസാരിക്കുമ്പോഴാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞത്. രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ യഥാർത്ഥ ഉത്തരവാദികൾ പലരും തിരശീലയ്ക്ക് പിന്നിലാണ്. ഇവരെ വിളിച്ചെത്തു കൊണ്ടുവരാനായാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. ഉദ്യോഗസ്ഥർ പലരും സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നുണ്ടെന്നും കെമാൽ പാഷ പറഞ്ഞു. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? വളരെ കുറവാണ്. പേഴ്സൺസ് ബിഹൈൻഡ് ദ കർട്ടൻ പലപ്പോഴും വരുന്നില്ല. അങ്ങനെ വന്നാൽ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ നടക്കത്തില്ല. ബാർക്കോഴക്കേസിൽ കെ എം മാണി രാജിവെച്ചത് മഹത്തരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കറപ്ഷൻ അതൊന്ന് കുറയ്ക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ട്. കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ എതിരെ പേരിൽ ആരോപണം ഉണ്ടെങ്കിൽ, അത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കും. ഏകീകൃത സിവിൽ കോഡ് എന്നത് ഭരണഘടനാ നയമാണെന്നും ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. ഇസ്ലാം മതത്തിലുള്ള ഒരു നല്ല കാര്യം, ഹിന്ദുക്കൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇല്ല, അവരുടെ കയ്യിലുള്ള ഒരു നല്ല കാര്യം നമ്മൾ എടുക്കുന്നതുകൊണ്ട്, നിയമത്തിൽ നമ്മൾ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് വരുന്നതിന് മുമ്പ് വാളെടുക്കുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.